സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മഴ ഏറ്റവും മുൻപായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തവളയ്ക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവളകൾ കാണുന്നത് കേരളത്തിലാണ്. ചെറിയ ചെറിയ വെറ്റ്ലാൻഡ്സുകളും ചെറിയ ചെറിയ ഒരു തുരുത്ത് പോലുള്ള ഫോറസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെട്ടാൽ തന്നെ തവളകളുടെ ഇന്ത്യയിലെ തവളകൾ നശിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഹാബിറ്റാറ്റ് ലോസ്. ഇന്ത്യയിൽ ലോകത്തുള്ള ഏകദേശം ഒരു 94.5% തവളകളും ആൺ തവളകൾ മാത്രമേ ശബ്ദം ഉണ്ടാക്കൂ, പെൺ തവളകൾ ശബ്ദം ഉണ്ടാക്കില്ല. ആംഫിബിയൻസിൽ ഗവേഷണം ചെയ്യുകയും അങ്ങനെ കിട്ടുന്നൊരു അംഗീകാരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എന്നെപ്പോലെ ഗവേഷണം ഇന്ത്യയിൽ ചെയ്യുന്ന പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഈ മഴ പെയ്യുമ്പോൾ ഈ തവള കരയുന്നത് എന്തിനാണ്? കരയുകയാണോ ഒച്ചയിടുകയാണോ എന്തിനാണ്? ഈ മഴയും തവളയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രക്രിയ. ഒന്നെന്ന് പറയുന്നത് എൻ്റെ തവള ഇണചേരുന്നത് മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ മഴയുടെ സമയത്താണ്. മഴയില്ലെങ്കിൽ തവളകൾക്ക് മുട്ടയിടാൻ പറ്റില്ല. കാരണം തവളകളുടെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വെള്ളത്തിലും കരയിലുമാണ്. ഇത് കരയിൽ ജീവിക്കുമെങ്കിലും പ്രധാനമായിട്ടും മുട്ടയിടുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ അത് വാൽമാക്രി ആകുകയും അത് വളർന്ന് പ്രായപൂർത്തിയായി പുറത്തേക്ക് വരുന്നതുവരെയും വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് മാത്രം തവളകൾ ശബ്ദമുണ്ടാക്കുന്നത്. തവള സാധാരണ ശബ്ദമുണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലോ, മഴയ്ക്ക് വേണ്ടിയിട്ടും അല്ല, മറിച്ച് ആൺതവളകൾ ശബ്ദമുണ്ടാക്കുന്നത് പെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആൺതവളകളാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ലോകത്തുള്ള ഏകദേശം ഒരു 94.5% തവളകളും ആൺതവളകൾ മാത്രമേ ശബ്ദം ഉണ്ടാക്കൂ, പെൺതവളകൾ ശബ്ദം ഉണ്ടാക്കില്ല. അപൂർവമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന പെൺതവളകളുണ്ട്. ഇന്ത്യയിൽ തന്നെ 4-6 സ്പീഷീസിൻ്റെ പെൺതവളകൾ ശബ്ദമുണ്ട്. അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം ഈ വലിയ ശബ്ദം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ആണിനെ മാത്രം ആകർഷിക്കുകയും ഒപ്പം തന്നെ പെണ്ണിൻ്റെ റേഷ്യോ കുറവായതിൻ്റെ പേരിൽ പെണ്ണ് ഞാനിവിടെ ഉണ്ടെന്ന് ആണിനെ അറിയിക്കുന്ന ഒരു രീതിയിൽ ആശയവിനിമയമാണ്. നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്നു, അതെല്ലാ മൃഗങ്ങളുടെയും സംസാരം തന്നെയാണ് ശബ്ദം എന്ന് പറയുന്നത്. പക്ഷെ ഉത്തരേന്ത്യയിലും മറ്റും ഈ മഴ പെയ്യാൻ വേണ്ടി തവള കല്യാണം നടത്തുന്നു എന്ന് പറയുന്ന ആചാരം പോലും ഉണ്ട്. മഴയുമായിട്ട് തവളയ്ക്ക് ഒരു ബന്ധമില്ല. മഴ പെയ്യുന്നതുമായിട്ട് ബന്ധമുണ്ട്. മഴ ഏറ്റവും മുൻപായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് തവളയ്ക്കാണ്. കാരണം നമ്മുടെ പാതാളത്തവള എന്ന് പറയുന്ന കേരളത്തിലെ തവള ആദ്യം ഒരു വേനൽ മഴ രണ്ട് മഴ കഴിഞ്ഞാൽ അത് മുട്ടയിടുകയോ ശബ്ദം ഉണ്ടാക്കി ഒന്നും ചെയ്യില്ല. കൃത്യം അതിനറിയാം. കാരണം മഴ ഇപ്പോൾ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് മാത്രം ആണ് ഈ തവള സാധാരണ ഒരു അങ്ങനെ ഒരു 2 ദിവസം എന്ന് പറയുന്നത് 48 മണിക്കൂറെന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഏകദേശം അവർ കണക്ക് വെച്ചിട്ട് അങ്ങനെയാണ്. പാതാളത്തവള ഒരു കാലാവസ്ഥ പ്രവാചകനാണ്. അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഈ തവളയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് പാതാളത്തവളയാണ് മഴയെ ആദ്യമായിട്ട് തിരിച്ച് എന്നാണ് മഴ തുടങ്ങുന്നതെന്ന് പാതാളത്തവളയ്ക്ക് ഒരു പരിധി വരെ പറയാം. ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമൊന്നും അല്ല, ഇത് ഒരു ഒബ്സർവേഷനിൽ പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു തവള. അത് അത് ഗവേഷകർ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഈ കാലാവസ്ഥയായിട്ടുള്ള ഒരു പ്രയോജനപ്പെടുത്തുന്നില്ല, അങ്ങനെ ഒരു ഒരു എന്താ ഒരു കോറിലേഷൻ റിസർച്ച് ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ പാതാളത്തവളയെ കാണാനോ അല്ലെങ്കിൽ പഠിക്കാനോ പോകുന്നത് നമ്മൾ അതായത് ആദ്യത്തെ 2 മഴ കഴിയുമ്പോൾ ഇതുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുകയാണ്. ചിലപ്പോൾ 3-4 ദിവസം ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കേണ്ടി വരും. ഈ 2 മഴ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പുറത്തേക്ക് വരികയും അവിടെ മുട്ടയിടുകയും വീണ്ടും തിരിച്ച് മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു ഒരു വളരെ അപൂർവമായ ഒരു തവളയാണ്. ഈ തവള ഇണചേരുന്നതിനും വ്യത്യസ്തമായ ശൈലികളുണ്ടോ അതോ മേറ്റിംഗ് വേറെ? അതെ, ലോകത്ത് ഇതുവരെയും 5 പ്രധാനപ്പെട്ട മേറ്റിംഗ് പൊസിഷൻസാണ് ഉള്ളത്. ആ പുതിയൊരു മേറ്റിംഗ് പൊസിഷൻ നമ്മുടെ ഇന്ത്യയിലുള്ള തവള, അത് മഹാരാഷ്ട്രയിലുള്ള തവള ഇണചേരുന്നതിനെ കുറിച്ച് താങ്കൾ കണ്ടു? ഞാൻ മാത്രമല്ല എൻ്റെ കാരണം ഈ കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും ഒരാളുടെ കണ്ടുപിടുത്തമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ടുപിടുത്തമാണ്. അതിനകത്ത് എൻ്റെ ഒരു റോള് ഒരു ഒരു റിസർച്ച് സൂപ്പർവൈസറും ഒപ്പം തന്നെ അവരോടൊപ്പം കാട്ടിൽ വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ ഏതാണ്ട് ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴ ഒരു തുടങ്ങി അവസാനിക്കുന്നവരെ ഒന്ന് മഹാരാഷ്ട്രയിലെ കൊയ്ന എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു വളരെ എല്ലാ ദിവസവും രാത്രിയും, കാരണം അത് അതിശോക്തികളെടുത്ത് പറയുന്നതല്ല, എല്ലാ ദിവസവും രാത്രിയും അവിടെ മഴയിൽ അവരോടൊപ്പം താമസിച്ചിട്ട് കണ്ടെത്തിയ വളരെ വിചിത്രമായൊരു ഇതാണ്. കാരണം എല്ലാ ആൺതവളയും പെൺതവളയുടെ ഒപ്പമായിരിക്കും മുട്ടയിടുന്ന സമയത്ത്.
കാരണം മുട്ടയുടെ മുട്ടയിലേക്ക് മുട്ട പുറത്തു വരുമ്പോഴാണ് ആൺ തവളയുടെ സ്പേംസ് മുട്ടയിലേക്ക് വിസർജിക്കുകയും അവിടെ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. തവളയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അല്ല, നേരിട്ട് ബന്ധപ്പെടുക ഇല്ല. കാരണം ഇന്റേണലായിട്ടുള്ള യാതൊരു ബന്ധവും തവളകളും പെൺതവളയും ആൺതവളയും തമ്മിലില്ല. അതിന് പകരം ഈ സാധാരണ പെൺതവള മുട്ടയിടുമ്പോൾ ആൺതവള ആ മുട്ടയുടെ പുറത്താണ് അല്ലെങ്കിൽ മുട്ടയിലാണ് നേരിട്ട് സ്പേംസിനെ വിക്ഷേപിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ തവളകളുണ്ട്. ഈ തവളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺതവള മുട്ടയിടുമ്പോൾ ആൺതവള പെൺതവളയുടെ മുകളിൽ ഉണ്ടാവില്ല. അതിന് പകരം മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെൺതവളയുടെ ബാക്ക് സൈഡിൽ സ്പേംസ് വിക്ഷേപിച്ചിട്ട് ആൺതവള മാറിയിരിക്കുകയും ഈ മുട്ടയിടുന്ന സമയത്ത് സ്പേംസ് മുതുകത്തൂടെ ഒലിച്ച് പുറത്തേക്ക് താഴേക്ക് വന്നിട്ട് അവിടെ ഫെർട്ടിലൈസ്. അപ്പോൾ ഇത് വളരെ എത്രത്തോളം ഒരു എന്താ പറയുക, അതിനെ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഫ്രോഗിൻ്റെ ഒരു എന്താ പറയുന്ന ന്യൂ പൊസിഷൻ കാമസൂത്ര എന്ന് പറഞ്ഞിട്ടാണ് നാഷണൽ ജിയോഗ്രഫി ആ ടൈറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അതൊരു ലോകത്തുള്ള എല്ലാ ടി വി ഷോയുടെയും ഒരു പ്രധാനപ്പെട്ടൊരു, കാരണം അതൊരു ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു പുതിയ, അത് വെസ്റ്റേൺ ഗട്സിലെ മഹാരാഷ്ട്രയിലെ കൊയ്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാനും എൻ്റെ വിദ്യാർത്ഥികളും കൂടെ ചേർന്ന് നടന്ന പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു പുതിയ മേറ്റിംഗ് പൊസിഷനാണത്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളോട് സംസാരിക്കുന്നത് ലോക പ്രശസ്ത തവള ഗവേഷകനായ ശാസ്ത്രജ്ഞനും വിഖ്യാതമായ ഹാർവാർഡിലെ റാഡ്ക്ലിഫ് ഫെലോയുമായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജു എന്ന ഡോക്ടർ എസ് ഡി ബിജു ആണ്. നമസ്കാരം ഡോക്ടർ എസ് ഡി ബിജു. താങ്ക് യു. കേരള സർക്കാർ അതവരുടെ ഏറ്റവും വിശിഷ്ടമായ ബഹുമതികളിലൊന്നായ കേരളശ്രീ നൽകി താങ്കളെ ആദരിക്കുന്നുണ്ട്. ആദ്യത്തെ കേരളശ്രീ അവാർഡുകളിലൊന്നായി അത് ലഭിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു? എല്ലാ അംഗീകാരങ്ങളും എപ്പോഴും നല്ലതാണ്. അതൊരു വ്യക്തിപരമായി ഞാൻ കാണുന്നതിനുപരി ഈ സാധാരണ കടുവയ്ക്കും ആനയിലൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് സയൻസിൽ കിട്ടുന്നത് സാധാരണയാണ് ഇന്ത്യയിൽ. പക്ഷേ ഏറ്റവും ഒരു ലെസർ നോൺ ആംഫിബിയൻസിൽ ഗവേഷണം ചെയ്യുകയും അങ്ങനെ കിട്ടുന്നൊരു അംഗീകാരം എന്നെ സമയത്തുള്ള എനിക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എന്നെപ്പോലെ ഗവേഷണം ഇന്ത്യയിൽ ചെയ്യുന്ന പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അതാണ് യഥാർത്ഥ അംഗീകാരം. യഥാർത്ഥ അംഗീകാരം. പല പ്രാവശ്യം നമ്മുടെ പല അവാർഡിനും ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ കിട്ടുന്നൊരു അംഗീകാരം പല ബഹുമതികളും നമുക്ക് ഇതിനോടൊന്നും തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം അത് മാത്രമല്ല കിട്ടാതിന് പല പിന്നെ പല സമയത്തും നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വിലമതിക്കാം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എനിക്ക് മാത്രമല്ല എൻ്റെ ഗവേഷണം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നത് തന്നെയാണ് കേരളശ്രീ. അത് ഞാൻ വളരെ വാല്യുബിളായിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പം താങ്കളുടെ തന്നെ ഏകദേശം 200 വ്യത്യസ്തമായ തവളകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ ഒരു പ്രഭാഷണത്തിൽ തവളകളുടെ വംശനാശം വിദൂര അല്ല എന്നുള്ള രീതിയിലൊരു ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്തു. അതെ. എന്താണ് അങ്ങനെ ഒരു ഉത്കണ്ഠയുടെ അടിസ്ഥാനം? ആദ്യമായിട്ട് ഞാൻ ഇതുവരെ 100 or 200 or 200+ പുതിയ തവളകൾ വെസ്റ്റേൺ ഗേട്സിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് പറയുന്നതല്ല. ഇതുവരെ 106 പുതിയ തവളകളുടെ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 200 അല്ല 106. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ അധികം തവളകൾ ഇപ്പോഴും പബ്ലിക്കേഷന് വേണ്ടി റിവ്യൂവും പ്രസലുമാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തവള ഭൂമിയിൽ ആദ്യം ഉള്ള നട്ടലുള്ള ജീവിയാണ്. ഏറ്റവും പഴക്കമുള്ള ജീവിയാണ്. പല ഡിനോസറുകൾ അടക്കമുള്ളവരുടെ പരിണാമം കണ്ട ജീവിയാണ്. അതായത് 320 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് മത്സ്യങ്ങളുടെ ഒരു ആൻസിസ്റ്റർ ഫോമായിട്ട് വരികയും ഇന്ന് കാണുന്ന തവളകളുടെ പൂർവികരായിരുന്നു ആദ്യത്തെ നട്ടലുള്ള കരയിലെ ജീവി. അതായത് നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, അതായത് സോളിഡ് എർത്ത് ഉണ്ടാവുന്നതിന് ശേഷം, അതായത് 320 മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് എന്താണോ ഭൂമിയുടെ കഥ, ഭൂമിയുടെ കഥ നേരിട്ട് കണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ജന്തുവർഗം തവള മാത്രമാണ്. ബാക്കി എല്ലാ സാധനങ്ങളും എക്സ്റ്റൻഡ് ആയി പോയതാണ്. ഡിനോസർ ഉള്ള കാലം തൊട്ടേ ഉണ്ട്. ഡിനോസറിന് മുമ്പേ അത് 320 മില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈഫാണ്. കാരണം ബാക്കി ഇൻസെക്ട്സും മത്സ്യമെല്ലാം വന്നിട്ട് ഇൻവെർട്ടിബ്ലേറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കുന്ന സമയത്ത് മത്സ്യം കരയിലേക്ക്, അത് മത്സ്യം ഇത് വളരെ ലഘൂകരിച്ച് പറയുന്നത് നാളെ രാവിലെ മത്സ്യത്തിൻ്റെയും തവളയുടെയും ഇടയ്ക്കുള്ളൊരു സാധനം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു മില്യൺസ് ഓഫ് ഈ 320 മില്യൺസ് ഇയേഴ്സ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് കരയിലേക്ക് ഇൻവേഡ് ചെയ്ത ആദ്യത്തെ നട്ടലുള്ള ജീവികളുടെ ആൻസിസ്റ്റേഴ്സാണ്. ഒരു തവളയുടെ ആയുസ് ഒക്കെ അറിയാൻ പറ്റും? അതൊരു വളരെ ക്യൂരിയസ് ക്വസ്റ്റ്യനാണ്. ഇതുവരെ ആ ശാസ്ത്രീയമായിട്ട് എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു തവളയുടെ ആയുസ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ശരാശരി എന്നാലും അത്, കാരണം പല ഈ എന്താ പറയുന്നത് പെറ്റ് ഷോപ്പുകളിലും അല്ലെങ്കിൽ മ്യൂസിയത്തിൽ എക്സിബിഷനൊക്കെ വയ്ക്കുന്ന തവളകളുടെ 14 വർഷം 14 അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും
എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള പറയാം. കാരണം തവളകളുടെ ഏറ്റവും വലിയ പ്രശ്നം തവളകളുടെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു തവളയുടെ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അങ്ങനെ റേഡിയോ കോൾ ചെയ്യാനോ അങ്ങനെ ഒരു ഡൈ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്ന പല സാധ്യതകളുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും തവളയ്ക്ക് പോലും വളരെ മൈക്രോ ചിപ്പ് വെച്ചിട്ട് പുറത്തേക്ക് വിട്ടിട്ട് അതിൻ്റെ റൂട്ട് പഠിക്കുന്നൊരു ഇതുണ്ട്. കാരണം തവള പലപ്പോഴും ഒരു 80% തവളകളും പക്ഷ്യം ഇത് ഭക്ഷിക്കപ്പെടുക. കാരണം പാമ്പിൻ്റെയും പക്ഷികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ എന്ന് പറയുന്നത് തവളയാണ്. പാമ്പാണോ തവളയുടെ ഏറ്റവും ശത്രു എന്നല്ല, കാരണം അത് ഇക്കോസിസ്റ്റത്തിൽ ശത്രുതയില്ല. കാരണം അത് പരസ്പരം ജീവിച്ചു പോകുന്ന അങ്ങനെയാണ്. പാമ്പിന് പാമ്പ് തവളയെ ഡിപ്പെൻഡ് ഏറ്റവും കൂടുതൽ തിന്നുന്നത് തവള തന്നെയായിരിക്കും. ഈ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വംശനാശം നേരിടാനുള്ള ഒരു കാരണം എന്താണ്? അത് വംശനാശം നേരിടാനുള്ള ഇത് ഒരു കാരണമല്ല. അല്ല, കാരണം പാമ്പ് തവളയെ തിന്നുന്നതിൻ്റെ പേരിൽ തവള ഒരിക്കലും വംശം, അതൊരു ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം പ്രോസസ്സാണ്. ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും അതിനെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും വലിയ റോള് തവളയ്ക്കല്ലേ? തീർച്ചയായിട്ടും എക്കോസിസ്റ്റം തുടങ്ങുന്നത് തന്നെ. കാരണം ഒരു അക്യോട്ടിക് എക്കോസിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്പീഷ്യസ് ബേസ്ഡ് കൺസർവേഷനാണ് ലോകത്ത് നടത്തുന്നത്. കാരണം നമ്മൾ ടൈഗറിനെയോ അല്ലെങ്കിൽ എലിഫൻറ്റിനെ പോലുള്ള ഒന്നോ രണ്ടോ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള അനിമൽസിനെ സിമ്പിളായിട്ട് വെച്ചിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ആനയും കടുവയും സംരക്ഷിക്കുന്നു, പക്ഷേ തവള തവളയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തവള എൻ്റെ പേരിലാണ് തവളയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ തവളയിലല്ല ഞാൻ പറയുന്നത്. ഏത് ഒരു ലോവർ ഫോംസ് ഓഫ് ലൈഫ്, അതായത് നമ്മുടെ ഒരു പട്ടിക, ഒരു വൈൽഡ് ലൈഫിൻ്റെ ഒരു പട്ടിക ഉണ്ടാക്കിയാൽ കടുവ, പുലി, ആന, മാക്സിമം ഒരു ബേർഡിൽ വന്ന് അവസാനിക്കുന്ന ഒരു വൈൽഡ് ലൈഫാണ് ഇന്ത്യയിലുള്ളത്. താഴോട്ടുള്ള ജീവികളെ ഇതെല്ലാം ഒരു സ്പീഷീസാണ്. കടുവ എന്ന് പറയുന്നത് ഒരു സ്പീഷീസാണ്. ഇന്ത്യയിൽ 470+ അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 600 സ്പീഷീസുള്ള മത്സ്യങ്ങളോ അല്ലെങ്കിൽ തവളയോ ഇല്ലെങ്കിൽ ഉരഗങ്ങളോ പല്ലി വർഗ്ഗങ്ങളോ ഇല്ലെങ്കിൽ ഏതൊരു വെർട്ടിബ്രേറ്റ്സിനെയും ഒരു കാരണവശാലും സംരക്ഷിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം പോലും ഇന്ത്യയിലില്ല. ഇന്ത്യയിലെന്നല്ല, പല രാജ്യങ്ങളിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു 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 എന്താ മൾട്ടി സ്പീഷീസ് ബേസ്ഡ് കൺസർവേഷൻ ഇതുവരെയും ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നു. അതുകൊണ്ട് തവള ഇന്ത്യയിൽ എത്രത്തോളം തവളയുണ്ട്? ലോകത്ത് ഏകദേശം ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് 8700 8000 തവളകളാണ്. അതാണ് ലോകത്ത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയത് 470 തവളകളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവളകൾ കാണുന്നത് കേരളത്തിലാണ്. കടക്കലാണ്? കടക്കലല്ല, കേരളത്തിലല്ല, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വെസ്റ്റേൺ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവളകൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കണ്ടെത്തിയിട്ടുള്ളത്. ഈ പുതിയ സ്പീഷീസ് ഞാൻ മാത്രമല്ല മറ്റ് ഗവേഷകരെല്ലാവരും കണ്ടെത്തുന്നത് പല്ലുവർഗ്ഗമാണെങ്കിലും ഉരകവർഗ്ഗമാണെങ്കിലും പാമ്പാണെങ്കിലും ഇതെല്ലാം കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് പശ്ചിമഘട്ട വനങ്ങളിലെ കേരളത്തിൻ്റെ പ്രദേശങ്ങളാണ്. കേരളത്തിൻ്റെ പ്രദേശങ്ങളുടെ ഒരു 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 എന്താ പറയുന്ന ഒരു ഒരു ഇൻടാക്ട് ഫോറസ്റ്റ് മറ്റു ഒരു വെസ്റ്റേൺ ഗേറ്റ്സിൻ്റെ കാരണം നമ്മൾ കൺസർവേഷൻ പറയുന്ന സമയത്ത് അത് പറഞ്ഞു വെക്കേണ്ടതാണ്. കാരണം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അത് ചർച്ച ചെയ്യുക തന്നെ വേണം കൺസർവേഷൻ അല്ലെങ്കിൽ കാടിനെ വനനശീകരണം. ഒപ്പം വെസ്റ്റേൺ ഗേറ്റ്സിലെ ഏറ്റവും നല്ല കാടുകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അതായത് കളക്കാടുമുണ്ടെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ചർച്ചയുണ്ട്. കാരണം അത് നശിച്ചു പോയൊരു കാടാണ്. പക്ഷേ മക്കി കർണാടകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വരുന്ന 4-5 പോക്കറ്റ്സിൽ ഒതുങ്ങുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ തന്നെയാണ്. അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത് ഏകദേശം 80%+ ജന്തുവർഗ്ഗങ്ങൾ ഇവിടെ മാത്രം കാണുന്നതാണ് ലോകം. ഇക്കോസിസ്റ്റത്തിൽ തവളയുടെ ഒരു ഏറ്റവും സുപ്രധാന റോൾ എന്താണ്? അതിന് ഒരു നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം, അത് മാത്രമല്ല ഒരു എക്കോസിസ്റ്റം കൺസർവേഷൻ മാത്രമല്ല. കാരണം ഒരു ഒരു ജീവിക്കും ഒറ്റയ്ക്കും നിലനിൽപ്പില്ല, അത് മനുഷ്യനായാലും മൃഗമായാലും. ഒരു സന്തുലിത ഒരു എക്കോസിസ്റ്റം അങ്ങനെ ഒരു സാധനത്തിൽ മാത്രമേ ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോഴും ആലോചിക്കുന്നത് മനുഷ്യൻ മാത്രം ഉണ്ടാകുന്ന ഒരു ലോകത്ത് ഈ പറയുന്ന പ്രാണികളോ ഈച്ചകളോ ഇല്ലെങ്കിൽ മത്സ്യങ്ങളോ തവളയോ മത്സ്യത്തിനോ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണമെന്ന് പറയാം. ഇത് ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു ലൈഫിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് മാക്സിമം ഒരു 100 വർഷമോ അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ എല്ലാ ഡിസീസ് വരുന്നത് നമ്മുടെ ഇത് എന്താ പറയുന്ന ഒരു ഇതെല്ലാത്തിനും ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. കാരണം എല്ലാ ഒരു ഒരു സാധനം കുറയുമ്പോൾ വേറൊരു ആനയും ഇല്ലെങ്കിൽ ഗ്രാസ് ലാൻഡും തമ്മിലുള്ള ബന്ധം, കടുവയും മാനുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാധനമാണ്. ആനയ്ക്ക് നിലനിൽപ്പില്ല പുല്ലില്ലെങ്കിൽ, അതായത് കാട് കാടുകളില്ലെങ്കിൽ ആനയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല, പുലികൾക്ക് മാനില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല, മാനിന് വീണ്ടും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ആ സാധനം. അങ്ങനെ ഒരു പരസ്പരം
ഭക്ഷിച്ചും കഴിച്ചും ജീവിക്കുന്ന ഒരു സന്തുലിത അവസ്ഥയിൽ മാത്രമേ മനുഷ്യന് പോലും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അതിൽ മറ്റുള്ളവരെ പോലെ തന്നെ മറ്റ് ജീവികളെ പോലെ തന്നെയാണ് തവളയും അതിൻ്റെ കടന്നു നിർവഹിക്കുന്നത്. താങ്കളുടെ ഒരു കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കണ്ടുപിടുത്തവും ഗവേഷണത്തിൻ്റെ അല്ലെ ഫലം എത്തിച്ചേർന്നതിൽ ഒന്ന് പാതാള തവള അല്ലെങ്കിൽ മാവേലി തവള, അത് ലോക പ്രശസ്തമായി കഴിഞ്ഞു. അതിൻ്റെ ഒരു അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എന്താ പറയുന്നത്, ഒരു കണ്ടുപിടുത്തവും രാവിലെ ഒരാൾക്ക് പോയിട്ട് ഞാനൊരു കണ്ടുപിടുത്തം നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ല, നിരന്തരമായ യാത്രയുടെ ഫലമാണ്. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഈ പാതാളത്തവളി കാണുന്ന ഉടനെ ഇതൊരു ന്യൂ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ജീനസ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കളക്ട് ചെയ്തൊന്നും മനസ്സിലായിരുന്നു ഇത് ഏകദേശം ഒരു എന്തോ ഒരു വലിയൊരു തവളകളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം എക്സ്റ്റേണലി ഉള്ളൊരു ഒരു ജീവിയാണെന്ന് മനസ്സിലായി. അത് ഒപ്പം തന്നെ അതിനൊരു പഠനം, അതൊരു ആക്സിഡൻ്റ് അല്ല. എല്ലാ ഗവേഷണവും അത് ബയോളജിയിൽ എസ്പെഷ്യലി ഈ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഈ പറയുന്ന ലോകത്തുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ പോലും നമ്മളിന്ന് നോബൽ പ്രൈസ് മറ്റല്ല, എല്ലാം ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയല്ല ആക്സിഡൻ്റലാണ്. അപ്പോൾ അത് ഒരു ഈ തവളയിൽ അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാതാള തവള എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു പുതിയ ഫാമിലി മാത്രമല്ല, അതിന് അതിന് പകരം അതൊരു ഒരു എവല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ്. അതിന് അറിയപ്പെടുന്നത് ലോകത്ത് രണ്ട് തരം തവളയാണ്, ആർക്കിയോബെട്രാക്കസ് ആൻഡ് നിയോബെട്രാക്കസ്. അതായത് പുരാതന തവളകളും അല്ലെങ്കിൽ ആധുനിക തവളകളും എന്ന് പറയുന്നത് രണ്ട് ശൃംഖലയാണ് ഉള്ളത് ലോകത്ത് മൊത്തത്തിൽ. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ അതിനെ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് ഈ പാതാളത്തവള. പിന്നെ പാതാളത്തവളയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, പാതാളത്തവളയുടെ ഏറ്റവും നിയറസ്റ്റ് റിലേറ്റീവ്സ് ഉള്ളത് ഇന്ത്യയിലല്ല, അത് ആഫ്രിക്കയിലെ മെഡഗാസ്കറിൻ്റെ അടുത്തുള്ള സീഷെൽ ഐലൻഡ്സിലാണ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് എന്ന് പറയുന്നത് എങ്ങനെ സീഷെൽസിലുള്ള തവളയുടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ജീവിയായി പാതാളത്തവള മാറി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു നേച്ചറിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തത് 2003. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇന്ന് ഇന്ത്യയുടെ പെനിൻസുലർ പാർട്ടും പറയുന്ന ഗുജറാത്ത് അങ്ങനെയുള്ള എല്ലാ തങ്ങളുടെ ട്രയാങ്കിൾ പോലെ ഒരു ഫെറി പോലെ ആഫ്രിക്കയിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു 70 മില്യൺ ഇയേഴ്സ് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ കടലിലൂടെ യാത്ര ചെയ്തിട്ട് ഹിമാലയ റീജിയനിൽ കൊളൈഡ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുന്നത്. ഈ പറയുന്ന 80 മില്യൺ ഇയേഴ്സിൽ ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു 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 എന്താ പറയുന്ന ഒരു വലിയൊരു ലാൻഡ് മാസ്, അത് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് ആ സമയത്ത് ഉണ്ടാകുന്നൊരു റിലേഷൻഷിപ്പും ആ സമയത്തുണ്ടായിരുന്ന ഒരു അസോസിയേഷനുമാണ്. ഈ പാതാളത്തവള അല്ലെ മാവേലി തവള എന്ന് പേരിട്ടത് എന്താണ്? ഞങ്ങളെ ഒറിജിനൽ പബ്ലിക്കേഷനിൽ അത് പറഞ്ഞിരുന്നത് ഇന്ത്യൻ പർപ്പിൾ ഫ്രോഗ്. അപ്പോൾ ഫ്രോഗിൽ പർപ്പിൾ കളർ അത്ര എന്താ പറയുന്നത് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന സാധനമല്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ പർപ്പിൾ കളർ, പർപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ പർപ്പിളല്ല, എന്നാലും ഒരു ബ്രൗണിഷ് പർപ്പിളാണ്. അതുകൊണ്ടാണ് പിന്നെ അതിന് പിഗ്നോസ് ഫ്രോഗ്, അതിൻ്റെ മൂക്ക് ഇങ്ങനെ ഏതാണ്ട് ഒരു പന്നിയുമായിട്ട് മൂക്കുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് രണ്ടാമത് പാതാളത്തവള എന്ന് പറയുന്നത് മാവേലി കേരളവും തമ്മിലൊരു ബന്ധമുണ്ട്, കാരണം അത് ഒരു വർഷത്തിൽ ഒരു ദിവസം വന്ന് തിരിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ തവളയും. ഈ തവളയും മണ്ണിനടിയിൽ ജീവിക്കുകയും കരയിലേക്ക് വരുന്നത് മാക്സിമം ഒരാഴ്ചയാണ്. ഓ ശരി. ആണും പെണ്ണും ഒരുമിച്ച് മണ്ണിനടിയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും തവള. മണ്ണിനടിയിൽ നിന്നാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ജീവിതം. അതായത് ഒരു ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോഗ് എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊരു വളരെ ഇത് ലോകത്തുള്ള എല്ലാവരുടെയും ക്യൂരിയോസിറ്റി ഉള്ളൊരു തവളയാണ് ഇത്. കാരണം ഇത് കണ്ട ഒരു സാധാരണ തവളയെപ്പോലല്ല ഇരിക്കുന്നത്, വളരെ വിചിത്രമായ ലോകത്തെമ്പാടുമുള്ള ഗവേഷകർക്ക് നേരിട്ട് പരിചയമുള്ള പേരിനെ കൊണ്ടും ഇതിൻ്റെ ലിറ്ററേച്ചർ വായിച്ചിട്ടുള്ള അറിവുള്ളൊരു തവളയാണ്. ഇന്ത്യയുടെ ഒരു ഐക്കോണിക് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിൽ പറയാൻ പറ്റുന്ന ടൈഗർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ തവളയിലും അതൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസാണ്. ഇപ്പോൾ താങ്കൾ ബോട്ടണിയിൽ PhD എടുത്ത താങ്കൾ ഇപ്പോൾ ഇന്ത്യയുടെ ഫ്രോഗ്മാൻ അല്ലെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഒരു സുവോളജിയിലേക്ക് മാറി, അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു ഈ ഒരു പരിണാമം? അതൊരു എന്താണ് താങ്കളെ ചാലഞ്ച് ചെയ്തത്? അതൊരു ഒരു വളരെ ചുരുക്കി പറയാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ MSc ബോട്ടണിയിലാണ്, അതിനുശേഷം എൻ്റെ ആദ്യത്തെ PhD കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു എന്താ പറയുന്ന ഒരു മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പെനിൻസുലാർ ഇന്ത്യയിലുള്ള അതിൻ്റെ സസ്യത്തിൻ്റെ വർഗീകരണ ശാസ്ത്രത്തിലാണ് എനിക്ക് PhD കിട്ടുന്നത്. സസ്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് സസ്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കാരണം ഈ ഔചാരികമായിട്ട് നമ്മൾ തവളയെ കാണും. അപ്പോൾ തവളയെ കാണുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള താല്പര്യം അന്ന് വളരെ കൂടുതലാണ്. കാരണം എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്കും ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം യാത്ര ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്, അതാണ് ഏറ്റവും സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാനും നല്ല ക്യാമറയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാനും ഇവരുടെ പടങ്ങൾ എടുക്കാൻ ആരംഭിക്കും. അങ്ങനെ കിട്ടുന്ന പടങ്ങളിൽ പലതും
വളരെ ഭംഗിയുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഈ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നതും ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ടുള്ളൊരു ജീവിയാണ്. തവളക്കണ്ണൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് അങ്ങനെയല്ല, വളരെ മനോഹരമായിട്ടുള്ള തവളകൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ കുറേയധികം തവളകളായപ്പോഴും ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അങ്ങനെ പല ആൾക്കാരെയും സമീപിച്ചു, പല ആൾക്കാരുടെ നിന്ന് ചോദിച്ചു, ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം 2001 ആണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഏകദേശം ഒരു 200 പുതിയ തവളകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഒരു ബോട്ടാണിസ്റ്റ് എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ള വിമർശനവും വന്നു അല്ലേ? അതൊരു വാശിയാണോ വീണ്ടും? അതിനൊരു വാശി എന്നുള്ളൊരു വാക്കുപയോഗിക്കുന്നതിനോട് എനിക്ക് നല്ല യോജിപ്പില്ല. മറിച്ച് അതൊരു വളരെ സ്പാർക്കിംഗ് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ക്രിറ്റിസിസം എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ കിട്ടിയ ഒരു ചലഞ്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്നെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാർ, എന്നെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാർ വളരെ ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ എന്നെക്കുറിച്ച് സയൻറ്റിഫിക് മാഗസിനിൽ എൻ്റെ പബ്ലിക്കേഷനെതിരായിട്ട് ഒരു വളരെ ഹാർഷായിട്ടുള്ള ക്രിറ്റിസിസം നടത്തുകയും ഒപ്പം തന്നെ അതിന് അടുത്തൊരു വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ത്യക്ക് പുറത്തുള്ള സയൻറ്റിസ്റ്റുകൾ ഇതിനെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുകയും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ എല്ലാവിധ റെഫറൻസിലും ഈ ഒരു റെഫറൻസ് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ കിട്ടുന്നൊരു ഈ രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇതിൽ വരുന്ന സമയത്ത് ഞാൻ എനിക്ക് പാരീസ് മ്യൂസിയത്തിലേക്ക് പോകാനുള്ള ഒരു ഫെലോഷിപ്പോടുകൂടി ഞാൻ പാരീസ് മ്യൂസിയത്തിൽ പോകുന്നു. അവിടെ ഞാൻ ഒരു വർഷത്തോളം വർക്ക് ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ തവള ഗവേഷണ ആലൻ ഡുബോയ്സിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുകയും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രസൽസ് നിന്ന് എനിക്ക് അവിടെയുള്ള ഏറ്റവും നല്ല ഒരു സ്കോളർഷിപ്പോടുകൂടി പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള, അങ്ങനെ സുവോളജിയിൽ പി എച്ച് ഡി ചെയ്തു. അതെ, അനിമൽ സയൻസിൽ അവിടെ ഞാനൊരു 4 വർഷം കൊണ്ട് എൻ്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ട് അതിലേക്ക് ടേൺ ഡൗൺ ചെയ്തു. അതെ, ഞാൻ എന്നിട്ട് പിന്നെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജോലി ഉണ്ടായിരുന്നല്ലോ പാലോട്, അത് രാജിവെച്ചു. അത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ, കാരണം അതൊരു എന്താ പറയുക, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഉണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ആവശ്യപ്പെടാൻ പറ്റില്ല എനിക്ക് ഗവേഷണം ചെയ്യണം, ലീവ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാൻഡേറ്റിലുള്ളതല്ല. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കി അങ്ങനെ, പക്ഷേ അത് ആ സമയത്ത് അങ്ങനെ ഒരു അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവാത്തതിൻ്റെ പേരിലാണ് അത് രാജിവെച്ചിട്ട് ഞാൻ പോകുന്നത്. പി എച്ച് ഡി കഴിഞ്ഞ് വന്നപ്പോൾ താങ്കളെ ഡൽഹി യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരിക? ഞാൻ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഒരു വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അപേക്ഷ ഒന്നും കൊടുക്കാതെ ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത ടാലൻ്റ്, ഞാൻ ടാലൻ്റ് സ്വന്തമായിട്ട് പറയുന്നതല്ല, മറിച്ച് അവിടുത്തെ വൈസ് ചാൻസലർക്കുള്ളൊരു അധികാരമുണ്ട്. കാരണം ഒരു എക്സ്ട്രാ ഓർഡിനറി ഇനോ എന്താ പറയുക, അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കൈവരിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൊരു, അങ്ങനെ വന്ന് ജോയിൻ ചെയ്തത് 2004 എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ 2005 രണ്ട് വർഷം ലീവ് എടുത്തു വീണ്ടും. അല്ല, ഇതിനിടയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് ചോദിക്കുകയും, വൈസ് ചാൻസലർ എന്നുള്ളൊരു പദം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അടുത്തിടെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകാനുള്ള ഒരു ക്ഷണം താങ്കൾ നിരസിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു? താങ്കൾ പറഞ്ഞല്ല, ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് രഹസ്യമായി അറിഞ്ഞതാണ്. വേണ്ടെന്ന് വെച്ച് അങ്ങനെ ആരും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതൊരു ശരിയായ ഒരു ഇതല്ല. കാരണം അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ആലോചിക്കുന്നത് എനിക്ക് എങ്ങനെ വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷണം കണ്ടിന്യൂ ചെയ്യാം. അത് ഇങ്ങനെ ഒരു പാർട്ട് ടൈം ജോലിയല്ല, അതൊരു ഫുൾ ടൈം ജോലിയാണ്. എനിക്കിപ്പം എൻ്റെ കൂടെ ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. 5 വർഷമായി 4 വർഷമായ കുട്ടികളുണ്ട്. അവർ ഒപ്പം തന്നെ എനിക്ക് നല്ല ഒരു വലിയൊരു ഇതിലേക്കുള്ളതുകൊണ്ടാണ് ഇത്തരം ചെറിയ കാര്യങ്ങളിലേക്ക് പോകാതെ. ഇത് ചെറുതെന്നല്ല, ഇത് വളരെ വലിയ കാര്യമാണ്. കാരണം ഒരു വൈസ് ചാൻസലർ എന്ന് പറയുന്നത് പലതും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് വളരെ ഒരു എഫിഷ്യൻറ്റും ഏബിളായിട്ടുള്ള ആൾ വരികയാണെങ്കിൽ പല നല്ല കാര്യവും ചെയ്യാൻ പറ്റും. താങ്കളുടെ ലക്ഷ്യം വേറെ ആയിരുന്നു? എൻ്റെ ഇപ്പോഴും എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് കാട്ടിപ്പോവാനും തവളയെ കാണാനും അല്ലെങ്കിൽ തവളയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു കായികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായൊരു ആരോഗ്യം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ കൃത്യമായിട്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കും. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹാർവാർഡിലെ ഈ റാഡ്ക്ലിഫ് ഫെലോ, അത് വളരെ ഒരു വിഖ്യാതമായ ഒരു ഫെലോ. അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഏറ്റവും ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരുപാട് നോബൽ ലോറേറ്റ്സ് അടക്കം ഉള്ളവരോടൊപ്പം വർക്ക് ചെയ്യണം, അതിനെക്കുറിച്ചൊന്ന് പറയാം. എന്താ പറയുക, അങ്ങനെ ഒരു നമുക്ക് ഹാർവാർഡിൽ എത്തിക്കൂടണം, അങ്ങനെ ഒരു ചിട്ടയായ ഒരു പ്രവൃത്തികളോടുകൂടി അല്ല ഞാൻ അതിനെ സമീപിച്ചത്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഒരു 10 വർഷത്തിൽ കൂടുതലൊന്നും എങ്ങും വർക്ക് ചെയ്തിട്ടില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഏതാണ്ട് 19 വർഷമായിട്ട്
വർക്ക് ചെയ്യണം. അപ്പം ഞാൻ ഒരു എന്താ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം മാറ്റം ഉണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയെക്കാളും മുകളിലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടേ കാര്യമുള്ളൂ, അതല്ലാതെ താഴേക്ക് വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പല അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഇത് ലോകത്ത് തന്നെ റാട്ട്ലി ഫെലോ എന്ന് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് റാട്ട്ലി ഫെലോ എന്ന് പറയുന്നതും ഒരു അംഗീകാരം മാത്രമല്ല, അതൊരു ഒരു ഈവൻ അമേരിക്കൻ സയൻറ്റിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഡ്രീമാണ് അവിടെ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു ഫെലോ ആയി വർക്ക് ചെയ്യാനുള്ളത്. അതായത് ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അല്ല അൺലിമിറ്റഡ് റിസോഴ്സ് ആണ്. കാരണം റിസോഴ്സ് അതിന് മണി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് റിസോഴ്സ്. കാരണം ലോകത്തുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റി, ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ, ഏറ്റവും നല്ല ഏബിൾ ടീം. കാരണം എൻ്റെ ഫെലോഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അവിടെയുള്ള ഹാർവാർഡിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റർ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള പല പ്രൊഫസർമാരായിട്ടും പല സയൻറ്റിസ്റ്റുകളുമായിട്ടും നേരിട്ട് കമ്പൈൻഡായിട്ട് ഗവേഷണം ചെയ്യാനുള്ളൊരു സാധ്യതയും, ഒപ്പം തന്നെ അവിടെയുള്ള അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഗവേഷണത്തിനാണ് ഞാൻ ഡിസൈൻ. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാനുള്ള അധികാരം എനിക്കില്ല, കാരണം അവർ ഔദ്യോഗികമായിട്ട് തിങ്കളാഴ്ചയായിരിക്കും ഒരു പക്ഷേ എന്നെക്കുറിച്ചുള്ള ഈ വാർത്ത മറ്റ് സ്ഥലങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഈ തവള ഒരു പാവം ജീവിയാണോ? തവള ഒരു ചെറിയ ജീവിയല്ല എന്ന് പറയുന്നതാണ് നല്ല. തവള നമ്മളിങ്ങനെ ഒരു എന്താ പണ്ട് നമ്മളെ ഫെയറി ടെയിൽസ് എല്ലാം പറയുന്ന പോലെ തവള വളരെ നികൃഷ്ടമായ അല്ലെങ്കിൽ നിർഭാഗ്യവതിയായ അങ്ങനെ ഒരു മരമാക്രി പിന്നെ പൊട്ടക്കിണറ്റിലെ തവള ആവരുതെന്ന് പറയും, കൂപമണ്ടു അങ്ങനെയൊക്കെ ഒരു തുടക്കം തവളയുടെ വലിയൊരു പ്രശ്നമായിരുന്നു. ലിനേസ് പോലെ, അതായത് ഫാദർ ഓഫ് സിസ്റ്റമാറ്റിക്സ് ആൻഡ് ടാക്സോണമി, ലിനേസ് പോലും വളരെ മോശപ്പെട്ട രീതിയിലാണ് തവളയെ ട്രീറ്റ്. തവള വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ഡിസ്ക്രൈബ് ആയ സ്ലൈമി ക്രീച്ചർ എന്നാണ് അദ്ദേഹം അതിനെ ഉപയോഗിച്ചിരുന്ന വാക്ക്. അപ്പോൾ അതിനുശേഷമാണ് തവളകളുടെ ഒരു വലിയൊരു ഭൂമുണ്ടായ ലോകത്ത് മൊത്തം. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട ട്രോപ്പിക്കൽ റീജിയനിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു ജന്തുവർഗമാണ് തവള. കാരണം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമായിട്ട് അങ്ങനെയല്ല, കാരണം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 15-10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന മേഖലയിൽ ഒന്നാണ് തവളയും തവളയുമായിട്ട് അനുബന്ധ ഗവേഷണങ്ങൾ. ഈ പ്രയോഗങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല മരമാക്രി എന്നൊക്കെ. കാരണം നമുക്ക് കാരണം ഇന്നലെ ഞാനെപ്പോഴും ഞാൻ പബ്ലിക് ടോക്കിന് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള തവളകളെ കാണിക്കുകയും ഇവിടെ ചെറുത്തവള എന്നൊക്കെ പറയും. അങ്ങനെ ഒരു തവളയുണ്ടോ? ആ, കാരണം ഇതിന് അതൊരു ഒരു എന്താ പറയുന്ന ഒരു ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷനാണ്, അത് സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ അല്ല, ഒരു ലിറ്ററലി ക്ലാസ് ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്. അത് ചെറുത്തവള എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആൾക്കാരൊരു ഈ പറഞ്ഞ നികൃഷ്ട ജീവി പോലെ കാണുന്ന ഒരു അതുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും നമ്മൾ സുഖമായിട്ട് വീട്ടിൽ ഉറങ്ങുന്നത്. കാരണം ആ ഒരു തവള ഒരു ദിവസം ഒരു കുറഞ്ഞൊരു 2-3 ലക്ഷം ഇൻസെക്ട്സിനെ ഭക്ഷിക്കുന്നുണ്ട്. ഓ ശരി, കീടങ്ങൾ. കാരണം ആ ഒരു ഈ പണ്ട് നാട്ടിലുള്ള വലിയ പ്രായമുള്ള ആൾക്കാർ പറയും തവളയുണ്ടെങ്കിൽ കൊതുകിൻ്റെ എണ്ണം കുറയും. ഇത് അത് ഒരു ഈ കൂത്താടി എന്ന് പറയുന്നത് അതിൻ്റെ ലാർവ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് ഇതിൻ്റെ തവളകളുടെ കുഞ്ഞുങ്ങളാണ്. തവളകളുടെ വാൽമാക്രിയാണ് ഇതിനെ വെള്ളത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും, ഒപ്പം തന്നെ ഇത് അഡൾട്ടായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അഡൾട്ട് തവളകൾ അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൊണ്ടൊരു ഈ ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഫാമേഴ്സ് എന്നാണ് പറയുന്നത്. ലോകത്ത് കീടനാശിനികൾ അല്ലാതെ ഉപയോഗിക്കാതെ തന്നെ ഒരു പരിധി വരെ കീടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തവളകളുടെ പ്രസൻസാണ്. ഇപ്പം നമ്മുടെ ഇവിടെ പച്ചത്തവളകളെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ. അത് വലിയ തവളകൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മൾ എണ്ണത്തിൽ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഞാൻ ഗവേഷണമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് കരമന ഭാഗത്തും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും എല്ലാ വർഷവും തവള. ഇപ്പോഴൊന്നും അവിടെയും ഒരു തവള ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള വെറ്റ്ലാൻഡ്സും അവിടെയുള്ള അക്യൂട്ടി ഹാബിറ്റ്സ് എല്ലാം വലിയ ഫ്ലാറ്റുകളും വലിയ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോൾ നിലങ്ങൾ ഇതിൻ്റെ ഒരു ആവാസ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിങ്ങൾ കാട് സംരക്ഷിക്കാൻ മാത്രമേ മറ്റ് വലിയ മൃഗങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ചെറിയ ചെറിയ വെറ്റ്ലാൻഡ്സുകളും ചെറിയ ചെറിയ ഒരു തുരുത്തു പോലുള്ള ഫോറസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെട്ടാൽ തന്നെ തവളകളുടെ ഇന്ത്യയിലെ തവളകൾ നശിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഹാബിറ്റാറ്റ് ലോസ്. ഓ, അതാണ് കാരണം ആവാസ വ്യവസ്ഥയിൽ വരുന്ന വ്യതിയാനവും മാറ്റവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക്. എന്തുകൊണ്ട് തവളകൾ നശിച്ചു പോകുന്നു ഇല്ലെങ്കിൽ ലോകത്തുള്ള നട്ടിലുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏതാണ്ട് 50%+ തവളകളും ഇന്ന് ലോകത്ത് വംശനാശം, ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ഒരു ജീവിയാണ് തവള. തവളയുടെ ആൾക്കാർ ഭക്ഷിക്കുന്നുണ്ടല്ലോ. ചിലർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആസ്മ പോലുള്ള രോഗത്തിന് തവളയുടെ കാല് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതിലും വല്ല കഥയുണ്ടോ? ഒരു മാംസവും വേവിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ എല്ലാം കോഴിയിറച്ചിയും പറയുന്ന
ഈ തവളയിറച്ചിയൊക്കെ കണ്ട് ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു ഒരു ശാസ്ത്രീയമായിട്ട് ഒരു മെഡിസിനൽ വാല്യൂയും ഇതുവരെയും ഒരു ഒരു സയൻറ്റിഫിക് ജേണലിൽ പബ്ലിഷ് ചെയ്ത് തവളകളെ ആൾക്കാർ കഴിക്കുന്നില്ല ഇപ്പോൾ. പിന്നെ അത് ഇന്ത്യയിൽ ലീഗലി ബാമ്പ് വിഴുങ്ങുന്ന പോലെ ആൾക്കാരും തവള വിഴുങ്ങുന്നുണ്ടോ? അത് ലീഗലി ഷെഡ്യൂളിൽ ആ കഴിക്കുന്ന തവളയെല്ലാം ഇപ്പോൾ ഷെഡ്യൂൾഡാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നിങ്ങളിപ്പോൾ തവളയെ പിടിച്ച് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തവളയെ പിടിച്ച് വിൽക്കുകയാണെങ്കിൽ അതിന് പണിഷ് ചെയ്യാനുള്ള ഒരു ലോ ഇന്ത്യയിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ അനധികൃതമായിട്ട് അത് ഇല്ലീഗലായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് പല ഇന്ത്യയുടെ പല ഭാഗത്തും. പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇന്നും മാർക്കറ്റിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ബാഗിൽ കിട്ടുന്ന തവളക്കാലുകൾ. ഈ തവള പിന്നെ ഒരു ഔഷധ ഗുണമുള്ള ജീവിയല്ലേ? അതിന് മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു? ഇല്ല, അതിന് പ്രധാനമായിട്ട് തവളയുടെ ത്വക്കിൽ നിന്ന് എടുക്കുന്ന ഒരു ആൽക്കലോയിഡ്സ് ഉപയോഗിച്ചിട്ട് പെയിൻ കില്ലർ, അതായത് ഈ മോർഫിൻ എന്ന് പറയുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു 10 മടങ്ങ് സ്ട്രോങ് ആയിട്ട് ഉള്ള ആൽക്കലോയിഡ്സ് ആമസോൺ ബ്രസീലിൽ കാണുന്ന, അത് ബ്രസീൽ പോയ്സൺ ഫ്രോഗ്സ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ ആ തവളയെ നമ്മൾ കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു. നമുക്ക് ജീവിക്കാൻ മാക്സിമം ഒരു വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടൂ. അത്രയും പോയ്സൺ ആണ്. ആ പോയ്സൺ തവളയാണ്. അവിടെ ആദിവാസികൾ ഇതിൻ്റെ പോയ്സൺ ഉപയോഗിച്ചിട്ടാണ് ഹണ്ടിങ്ങിന് പോകുന്നത്. ഇതിൻ്റെ വിഷം അമ്പിൻ്റെ സൈഡിൽ പുരട്ടി അത് വെച്ചിട്ട് ഹണ്ട് ചെയ്യുമ്പോഴത്തേക്ക് മൃഗം അവിടെ ആ സ്പോട്ടിൽ. ഈ ആമസോൺ കാടുകളിലുള്ള അല്ലാതെയുള്ള തവള ഇതുപോലെ വിഷജീവികളായ തവള വേറെ എവിടെ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ ഇതുവരെയും ഇല്ല. ഇന്ത്യയിലുള്ള തവളകളല്ല, ചില തവളകൾ നമ്മൾ കൈവച്ച് പിടിച്ചിട്ട് കണ്ണിൽ അത് മ്യൂക്കസ് സെമി മ്യൂക്കസ് മെമ്മറിയിൽ തട്ടുകയാണെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരും. അതൊരു പോയിസൺ തന്നെയാണ്, പക്ഷേ അതൊരു ഒരു ലീതലല്ല. കാരണം ഒരു മരണത്തിന് സാധ്യതയുള്ള തവളകൾ ഇന്ത്യയിൽ ഇതുവരെയും കണ്ടെത്തി. തവള കടിക്കുമോ? ഇല്ല, ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യും. തവള മാത്രമല്ല, നമ്മുടെ തവളയെക്കുറിച്ച്, തവളയ്ക്ക് 3 തരം ആംഫിബിയൻസ് എന്ന് പറയുന്ന 3 തരം ജീവികളാണ്. 1 തവള, 1 സിസിലിയൻ, അത് ഏതാണ്ട് പാമ്പ് പോലെ പോകുന്നതാണ്, അതിന് കാലുകൾ ഉണ്ടാവില്ല. പിന്നെ പല്ല് പോലെ ഇരിക്കുന്ന സാലമാൻഡേഴ്സ്. ഇങ്ങനെ പറയുന്ന 3 ഗ്രൂപ്പുകളുടെ ഒരുമിച്ചാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അതിൽ തവളയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 85% തവളകളാണുള്ളത്. ബാക്കി ഉള്ളതാണ് സിസിലിയൻസാണ്. അത് സിസിലിയൻസാണ് കുറവ്, സാലമാൻഡേഴ്സ് അതിലും കാണും കൂടുതൽ. ഈ പണ്ട് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ പണ്ട് നാട്ടിൻപുറത്തൊക്കെ കാണാറുണ്ട് ഈ തവളയെ പിടിക്കാൻ രാത്രി പെട്രോമാക്സും പിടിച്ചുകൊണ്ട് പോകുന്നത്. അതിലെന്താ, അത് വെളിച്ചം കാണാൻ വേണ്ടി എന്നുള്ള അല്ലാതെ എന്തെങ്കിലും ഒരു വേറെ കാര്യമുണ്ടോ? കാരണം ഈ വലിയ തവളയെ നിർത്താനായിട്ട്, അതായത് നമ്മൾ രാത്രി നമ്മൾ തവളയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് കണ്ണിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നതുപോലെ തന്നെ തവളകൾ കുറച്ച് സമയം അവിടെ നിന്ന് അവിടെ നിന്നു. ആ സമയത്ത് ഇതിനെ പിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പെട്രോൾ മാക്സ് ഇങ്ങനെ വെട്ടം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു കൂടുതൽ പറഞ്ഞിട്ട് ആൾക്കാരെ വീണ്ടും എങ്ങനെ പിടിക്കാന്നുള്ളൊരു ട്രെയിനിങ്ങനെ നിന്നു പോയത് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നിന്നു എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിലില്ല. ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ലീഗലായിട്ട്, കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലീഗൽ ഒരു ലോ എൻഫോഴ്സ് ചെയ്തത്. ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയാണ്. താങ്കൾ കണ്ടുപിടിച്ച പല തവളയ്ക്കും പലതരം പേരുകളിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനായിരുന്ന ശ്രീ, അദ്ദേഹം ഫോറസ്റ്റ് മേധാവി ആയിരുന്നു, ടി എം മനോഹരൻ്റെ പേര് ഒരു തവള കിട്ടില്ലേ, അതിൻ്റെ കാരണം എന്താണ്? ടി എം മനോഹരൻ്റെ അദ്ദേഹം എൻ്റെ സമയത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എൻ്റെ ഗവേഷണത്തിന് സഹായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഈ ഗവേഷണമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന ബിജു ഒന്നും ആയിരുന്നില്ല. കാരണം എനിക്ക് വളരെയധികം ഒരു റഫ് ടെറൈനിലൂടെ സഞ്ചരിച്ചിട്ട് ഇവിടെ എത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് പാസ്റ്റ് ചോദിക്കണ്ടെന്ന് പറയുന്നത് ഇല്ല, പാസ്റ്റില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ, ഫിനാൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നെ ഏറ്റവും കൂടുതൽ പൈസ എന്ന് സഹായിച്ചിട്ടുള്ള, പൈസ ഒരു ലോണായിട്ടൊന്നുമില്ല, ലോണായിട്ട് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താ ഒരു ഡൊണേഷൻ പോലെ എൻ്റെ ഗവേഷണത്തിൽ ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി തന്ന അതൊരു കാര്യം. രണ്ട് എന്ന് പറയുന്നത് എന്നെ ഇന്ത്യയിലെ കാടുകളിലേക്ക്, ഞാൻ തുടക്കത്തിൽ ഒരു ബോട്ടണിക്കാരനാണ്. ഇപ്പോൾ എനിക്ക് പെർമിഷൻ കിട്ടാനൊക്കെ വളരെ പാടാണ്. അതേ ഒരു PCCF എന്ന നിലയ്ക്ക് മിക്കവാറുള്ള എല്ലാ ഇന്ത്യയിലുള്ള PCCFമാരുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്കൊരു പെർമിഷൻ മേടിച്ച് തരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അത് ഫിജുർവേരിയ മനോഹരി എന്നാണ്. മനോഹരി, അത് ടി എം മനോഹരനുള്ള, ടി എം മനോഹരനുള്ള ഒരു, കാരണം എൻ്റെ ഒരു ചെറിയൊരു, കാരണം ഞാൻ ഈ പറയുന്ന 106 പുതിയ തവളകളിൽ ഏകദേശം 40 തവളകളുടെ പേര് ആൾക്കാരുടെ, മനുഷ്യരുടെ പേരിലാണ്. അത് പല ആദിവാസി ആദിവാസികളുടെ പേരിൽ കൊടുത്ത് അവരെന്നെ, കാരണം ഇത് ഈ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്നെ അവരുടെ ഒന്നും സഹായമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഒരു അവസരത്തിൽ. ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ, കാരണം ആദിവാസികളുടെ പേരിൽ 4-5 തവളകൾ അവരുടെ പേരിലാണ്. ചിക്കിലിഡേ എന്ന് പറയുന്നത് ഗാരോ ഹിൽസിലെ, ഗാരോ ട്രൈബ്സ് എന്ന് പറയുന്ന മേഘാലയയിൽ കാണുന്ന ട്രൈബ്സാണ്. അവർ ഈ ഭൂമിയിലൂടെ ഇഴഞ്ഞു പോകുന്ന എല്ലാ ജന്തുക്കളെയും വിളിക്കുന്ന ചിക്കിള എന്നാണ്. അങ്ങനെയാണ് ആ ഒരു പേര് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിനെ
ഇതിനെ അവർ ചിക്കള എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ സ്റ്റുഡൻസ് താങ്കളുടെ പേരിൽ എന്തെങ്കിലും? എനിക്ക് ഇതുവരെ രണ്ട് ഒരു പുതിയ ജീനസും ഒരു പുതിയ സ്പീഷീസും, ഒന്ന് ഇന്ത്യയിൽ നിന്ന്, ഒന്ന് കേരളത്തിൽ നിന്നും, ഒന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് നിന്നുമാണ്. അതെന്തൊക്കെയാണ്? പേരെന്താണ്? അതിൻ്റെ പേര് ഒന്ന് എന്ന് പറയുന്നത് മറ്റേ ബയോഡോമിക്സ് ആലിസ് ബിജോയ്, മറ്റത് ബിജുറാണ എന്ന് പറയുന്നതാണ് ആൻഡമാൻസ്. വസ്തുത ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ബഹുമതികളൂടിയല്ലേ. ഈ ഒരുപാട് കാടുകളിൽ അലഞ്ഞിട്ടുണ്ടല്ലേ. അതെ, അലഞ്ഞു എന്നുള്ള വാക്കല്ല ശരി, എൻജോയ്. ഞാൻ ഏറ്റവും കൂടുതൽ അലഞ്ഞല്ല, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ കാടുകളിൽ ഇങ്ങനെ വളരെ നമ്മളിങ്ങനെ കൂടുതൽ നമ്മളെ കുറിച്ച് പറയുമ്പോഴുണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. അറിയണമല്ലോ ഒരു പക്ഷേ യാത്ര അത് വളരെ പ്രധാന. ഒരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ കാടുകളിലും കണ്ടിട്ടുള്ള വളരെ അപൂർവങ്ങളിൽ ഒരാളായിരിക്കും ഞാൻ. ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, സൗകര്യം ഉണ്ടായിട്ടുണ്ട്. പലർക്കും പോകണമെന്ന് ഒക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതിനുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. റിസ്ക് ഉണ്ടായിരുന്നുള്ളത്, റിസ്ക് എപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു റിസ്ക് എന്ന് കാട്ടിൽ പോകാനുള്ള റിസ്ക് എന്ന് പറയുന്നത് അതൊരു, കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത് ആൾക്കാരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും ചോദിക്കുന്ന കാര്യം കാട്ടിൽ പോയാൽ പാമ്പുണ്ടാവില്ലേ, കടുവയുണ്ടാവില്ലേ എന്നാണ്. അപ്പം ഒരു റോഡ് ആക്സിഡൻറ്റിൽ ഒരു ദിവസം മരിക്കുന്ന ആൾക്കാർ എത്രയാണെന്ന് നോക്കി നമ്മൾ, അതിനേക്കാളും ഏതാണ്ട് ഒരു 100-ൽ 1% പോലും റിസ്ക് ഇല്ലാത്ത സ്ഥലമാണ് കാട്. ഒരു അനിമലും നമ്മൾ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ വരില്ല. നമ്മൾ വളരെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ആന നമ്മളെ ചാർജ് ചെയ്യൂ, ഒരു കടുവ നമ്മളെ ചാർജ് ചെയ്യൂ. ഒരു പാമ്പിൻ്റെ അടുത്ത് പോയി നിന്നാൽ, അല്ല പാമ്പ് വന്ന് നമ്മളെ, അപ്പം ഞാൻ പറയുന്ന ഒരു ട്രാഫിക് ആക്സിഡൻസുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ കാട്ടിലെ ആക്സിഡൻസ് വളരെ കുറവാണ്. നമ്മൾ നമുക്ക് ടോർച്ച് ഉണ്ടാവും, നമുക്കുണ്ടാവുന്ന എല്ലാവിധ പ്രിക്കോഷൻസ് ഉണ്ടാവും. നമ്മൾ ചില വളരെ പ്രധാനപ്പെട്ട കാടുകളിൽ ലോങ് ട്രക്കിങ്ങ് നമ്മൾ പോളിവനം അങ്ങനെയുള്ള ആൻറ്റിഡോട്ട്സ് എല്ലാം നമ്മൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ അത് വളരെ എക്സ്പെൻസീവ് ആയതിൻ്റെ പേരിൽ സാധാരണ പോകുമില്ല. ലോങ് ജേണി വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഫോറസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദിവാസികൾ ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. ആദിവാസികളില്ലാതെ, കാരണം ആദിവാസി എന്നുള്ള വാക്ക് തന്നെ, കാരണം അവർ നമ്മളെക്കാളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ്. കാരണം എനിക്ക് തോന്നുന്നത് അവർ അവരുടെ ശാസ്ത്ര അറിവുകൾ നമ്മുടെ അറിവുകളിനേക്കാളൊക്കെ വളരെ വളരെ മേളിലാണ്. കാരണം ഏറ്റവും ഉദാഹരണം നമ്മുടെ ചാത്തൻകോട് ട്രൈബൽ സെറ്റിൽമെൻറ്റ്, അത് കണി എന്ന് പറയുന്ന ഒരു വിഭാഗം ട്രൈബൽസാണ്. അവർ അവരുടെ തവളയെക്കുറിച്ചുള്ള അറിവെന്ന് ഞാൻ അവരുടെ നിന്നാണ്, അവർക്ക് ഓരോ തവളകൾക്കും അവരുടേതായ ഒരു പേരുണ്ട്. അത് ലോകത്ത് അവർ ടാക്സോണമി പഠിച്ചിട്ടൊന്നും ഉണ്ടാക്കിയ പേരല്ല. അവർക്ക് അയ്യപ്പൻ തവള, പിലിംഗിരിയൻ, അതൊക്കെ പറയുന്നത് കറക്റ്റാണ്. അവർ പറയുന്നത് എക്സ്പ്ലനേഷൻ ആ പേരിന് ഏറ്റവും വലിയ അവർ സ്പീഷീസ് ലെവലിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യും. ഏറ്റവും ആകർഷകമായ തവള ഏതാണ്? സുന്ദരനായ തവള. സുന്ദരന ചാൻസലോയിഡ് അങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മരത്തവളകൾക്കും വളരെ ഭംഗിയാണ്. വളരെ വളരെ ഭംഗിയാണ്. കാരണം എന്നെ സമയത്തുള്ള എല്ലാ ബ്രൗൺ ഫ്രോഗും ഗ്രേ ഫ്രോഗും ഗ്രീൻ ഫ്രോഗും റെഡ് ഫ്രോഗും എല്ലാം ഭംഗിയാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് അവിടെ മരത്തിൽ വസിക്കുന്ന, അത് മഞ്ഞ ഗോൾഡൻ കളറുണ്ട്, നല്ല ബ്രിക്ക് റെഡുണ്ട്, പച്ച കളറുള്ള. കുട്ടികളോട് എന്താ പറയുക? ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം എവല്യൂഷൻ പോലും പഠിക്കേണ്ടെന്നുള്ള രീതിയിലേക്ക് വരുന്നു പുതിയതായിട്ട്. ഇപ്പോൾ താങ്കൾ കടയ്ക്കൽ പോലൊരു ഒരു അന്നത്തെ കാലത്ത് ഒരു കുഗ്രാമത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു വളരെ വിഖ്യാതമായ ഈ റാഡ്ക്ലിഫ് ഫെലോയിൽ വരെ എത്തി നിൽക്കുന്നത്. അന്നേരം പുതിയ കുട്ടികൾക്ക് ഈ ശാസ്ത്രത്തോടുള്ള ഒരു താല്പര്യം, അത് അവരോട് എന്താ പറയുള്ളു? നമ്മുടെ ഒരു എന്താ പറയുക, എവല്യൂഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനം എപ്പോഴും അത് വളരെ സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. കാരണം ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എവല്യൂഷൻ പഠിക്കുന്നു അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ ആൾക്കാരും ബയോളജി, അതിന് ഏറ്റവും ഉദാഹരണം പറയുന്നത് ഞാൻ ഹാർവാർഡിൽ ആദ്യമായിട്ട് പോകുമ്പോൾ അണ്ടർ ഗ്രാജുവേഷന് ഞാനൊരു ക്ലാസ് എന്നെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രൊഫസേഴ്സെല്ലാം എന്നെ വിളിച്ച് നമ്മളൊരു ഒരു ചർച്ച പോലെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്? അവർ പറഞ്ഞ മറുപടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് നമ്മുടെ പല അഡ്മിനിസ്ട്രേറ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ഒരു സ്റ്റുഡൻറ്റ് പോലും ഹെർപെറ്റോ, അതായത് തവളയെക്കുറിച്ച് പഠിക്കാനോ ഒരു ജീവശാസ്ത്രം പഠിക്കാനോ എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവർ പോകുന്ന മേഖലയിലേക്ക് പോയി അവരവിടെ വളരെ വലിയ ആളാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബേസിക് ഇൻഫർമേഷൻ, അതായത് എന്തിന് ബയോഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ എന്തിന് ജന്തുശാസ്ത്രം, എന്താണ് പരിണാമം, എന്താണ് മോളിക്കുലർ റിസർച്ച് എന്ന് പഠിപ്പിച്ച് അവരെ മറ്റ് മേഖലകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കങ്ങനെ ഒരു ബേസിക് ഇൻഫർമേഷൻ അവരോട് പോകണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എത്ര ആൾക്കാർ അങ്ങനെ ഇന്ന് നമ്മുടെ ഇന്ത്യയെ പോലുള്ളൊരു ഒരു അത് വലിയൊരു അവർക്കറിയാം. അവർ പറയും ഒരാൾ പോലും ഈ ഹെർപറ്റോളജിയിൽ PhD എടുക്കാനായിട്ട് വരുന്നത് 0.4% ആണ്. നിങ്ങൾ 1000 പേരെ പഠിപ്പിക്കുമ്പോൾ ഒരു ആളോ രണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ഒരു ബ്രാഞ്ചിലേക്ക്, എന്നിട്ട് പോലും ഇത്രയും പെയിൻ എടുത്ത് ഇത്രയും ഒരു വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു കോഴ്സ് വെച്ചിരിക്കുന്നത്
ആ കോഴ്സിനെ ഡെവലപ്പ് ചെയ്യാനല്ല, മറിച്ച് അവർക്കൊരു അവയർനെസ്, അവരുടെ ഏത് ജീവിത മേഖലയിൽ അവർ കമ്പ്യൂട്ടർ സയൻസ് സയൻറ്റിസ്റ്റോ റോക്കറ്റ് സയൻസ് സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ സെനറ്ററോ ആരാകഴിഞ്ഞാലും അവർക്ക് ഒരു ബേസിക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഉള്ളൊരു തയ്യാറെടുപ്പലിൻ്റെ ഒരു ഭാഗമാണ്. അത്രയും പാഷനേറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന് വരുന്നത്. അത് വരുന്നത് കാരണം അതൊരു കാരണം ഇതൊരു ഹാർവാർഡിലെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ മെഡിസിൻ പഠിക്കുന്ന ആളിനും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളിനും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് സമയത്തും കോഴ്സിന്. അത്രത്തോളം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ല, അതൊരു കുറ്റമായിട്ട് പറയുന്നില്ല, അങ്ങനെ ഒരു സൊസൈറ്റി അവർക്കുണ്ട്. പല ആൾക്കാരും ലോക്ക് വരും, രണ്ട് വർഷം ലോ പഠിച്ചതിന് ശേഷം അവർ മെഡിസിനിലേക്ക് മാറും, ഇല്ലെങ്കിൽ ലോ പഠിക്കുന്ന കൂടെ അവർ ബയോളജി പഠിക്കും. അപ്പോൾ അതിനുള്ളൊരു സാധ്യത വളരെ കൂടുതലുണ്ട്. അത്തരത്തിലുള്ളൊരു പരീക്ഷണം ഇന്ത്യയിൽ നടത്തേണ്ടതാണ്. കാരണം അരുണാചൽ പ്രദേശിലാണെന്ന് തോന്നുന്നു പുതിയ അവിടെ നിന്നാണെന്ന് തോന്നുന്നു പുതിയ തവളയെ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം താങ്കൾക്ക് താങ്കൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ ഏറ്റവും എന്താ പറയുന്നത് വളരെ ആരാധനയോടെ കണ്ട ഒരു ആ വ്യക്തിയുടെ പേര് അമ്മച്ചി എന്ന് പേരിടുന്നതായിട്ടും കേട്ടു. അതിപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ പരസ്യമായി പറയാൻ അത് സയൻറ്റിഫിക് റോങ് ആണ്. കാരണം നമ്മൾ ഒരു ഒരു പേര് പ്രസ്സിൽ, അതായത് റിവ്യൂവിലിരിക്കുന്ന ഒരു പേര് നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻവാലിഡാണ് ആ പേര്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മച്ചി എന്നുള്ള പേര് പറയുന്നത് കുഴപ്പമില്ല, അതിൻ്റെ ബാക്കി ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നതിനകത്തുള്ളൊരു ലിമിറ്റേഷൻ ഇപ്പോഴുണ്ട്. ഉറപ്പായിട്ടും അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മളറിയും. കാരണം അമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഒരാളെ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ നൂറ് ഇത്രയും എക്സാഗറേഷൻ ഇല്ലാതെ ഒരു ദിവസം അവർ അവരുടെ വീട്ടിൽ വരാത്ത ഒരു 20, 25, 30 പേര് എല്ലാ ദിവസവും. അശോകൻ്റെ അമ്മയാണ്, അശോകൻ്റെ അമ്മ എന്നുള്ളതിലേക്ക് അശോകൻ നമുക്ക് അതൊരു അവിടെ വലിയ പ്രശസ്തി, അശോകനൊന്നും വലിയൊരു പ്രശസ്തിയില്ല. അവരുടെ അവരെ പോലെയൊന്നും ഒരിക്കലും കാണാൻ ചെയ്യാം. ഞാനെല്ലാം നമ്മളൊക്കെ ഞാനാവുന്നതിൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ കഷ്ടകാല സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾക്കാരുടെ ഒരാളാണ്. അപ്പോൾ അതിൽ അവർക്ക് പേര് കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും നമുക്ക് പേര് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇനിയും പലരുടെയും പേരുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള പുതിയ പുതിയ തവളകൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയല്ലേ? തിരച്ചിൽ ഇനി എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ഒരു ആൾക്കാരുടെ പേരിൽ വളരെ കുറവായിരിക്കും ഇനി. കാരണം അതെല്ലാം എന്താ കമ്മിറ്റ്മെൻറ്റ്സും ഒബ്ലിഗേഷൻസും എല്ലാം ഒരു പരിധിവരെ നമ്മൾ എൻ്റെ അറിവിൽ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അവർക്ക് തിരിച്ച് പൈസ കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അവരുടെ പേരിൽ വർഷം ഇത് ഭൂമി ഉള്ളിടത്തോളം കാലം ഈ പേരിങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു അതിൻ്റെ ഒരു വില മതിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു അപ്രീസിയേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ റാഡ്ക്ലിഫ് ഫെലോ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ അഭിമാനമാവട്ടെ, ഒരു നോബൽ ഈ കൊച്ചു കേരളത്തിലോട്ട് വരട്ടെ, എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.